കോട്ടിക്കലിന് സമീപം ഞരക്കാട് ടോപ്പിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് തകർന്നു. പൂഞ്ഞാർ കൈപ്പള്ളി ഏന്ത്യാർ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞാണ് കോയിക്കൽ രാജപ്പന്റെ വീട് തകർന്നത്. ഏന്തയാർ കൈപ്പള്ളി ഈരാറ്റുപേട്ട റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കോയിക്കൽ കെ ആർ രാജപ്പന്റെ വീടിന്റെ രണ്ട് കിടപ്പ് മുറികൾ പൂർണ്ണമായും തകർന്നു. രാജപ്പനും ഭാര്യ വിലാസിനി, മകൾ വിനീത എന്നിവരാണ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 അപകടം. 18 വർഷം പഴക്കമുള്ള കൽക്കെട്ട് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഉദ്ദേശം 20 വർഷത്തോളമായി ഈ റോഡ് ഈ ഭിത്തി കെട്ടിയിട്ട്. അപ്പൊ എന്റെ 8 സെന്റ് സ്ഥലത്ത് നിന്ന് ഒരു 3 സെന്റ് സ്ഥലം കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഭിത്തി കെട്ടാൻ സംബന്ധിച്ചത്. അന്ന് ഞാൻ ഈ റോഡിന്റെ വർക്കിന്റെ സെക്രട്ടറി ആയിരുന്നു. പറഞ്ഞാൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അത് പൊതു താല്പര്യം ഉദ്ദേശിച്ച് ഞാൻ സ്ഥലം വിട്ടുകൊടുക്കുകയായിരുന്നു. എൻ്റെ ഒരു 3 സെന്റ് സ്ഥലം അങ്ങനെ നഷ്ടപ്പെട്ടു. അന്ന് ഈ റോഡ് ഇത് കെട്ടുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബെൽറ്റ് ഇടാതെ കെട്ടിയാൽ ഒരിക്കലും ശരിയാകുകയില്ല. വലിയ ജെ സി വിക്ക് ഇറ്റാച്ചിക്ക് കൊണ്ടുവന്ന കല്ലുകൾ പെറുക്കി വെച്ച് അതിൻ്റെ അടിയിൽ കല്ലുകൾ തിരിയുകയാണ്. ഇത്രയും വലിയ 8 മീറ്റർ ഹൈറ്റിൽ ഏതാണ്ട് 100 അടി നീളത്തിലൊരു കെട്ട് കെട്ടിയത്. അതിനുശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു പരാതി കൊടുത്തു, ഒരു വിള്ളൽ കണ്ടു. അപ്പം അന്നത്തെ MLA ആയിരുന്ന PC ജോർജിനെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും അദ്ദേഹം അത് പാലായിൽ PWD ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊണ്ടു കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. അതിനെ തുടർന്ന് വന്ന് ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു വിള്ളലുണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയുടെ കാലത്ത് അവർ റെസൊല്യൂഷൻ പാസ്സാക്കി, ഇന്ന ഇത്രയും വലിയൊരു കെട്ടുണ്ട്, അത് ഇടിഞ്ഞിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്ന് പറഞ്ഞ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഈ കെട്ടൊന്ന് അതിൻ്റെ പുല്ലുകളെല്ലാം ഒന്ന് മാറ്റി വന്നപ്പോൾ അടിയിൽ കല്ലിളകി മാറിയിരിക്കുന്നതായിട്ട് കണ്ടു എനിക്ക് തോന്നി. അതിൻ്റെ കൂടെ അന്ന് വീട്ടിൽ നിന്ന് സിമെൻറ്റും മാറിക്കിടക്കുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കിടന്ന പഴയ റൂമിൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ റൂമിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്, അതിൽ നിന്നും അതിൻ്റെ അടുത്ത റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് 7 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞൊരു 1:45 കൂടി വലിയൊരു ശബ്ദം കേട്ടാണ് ഞങ്ങൾ ചാടി എഴുന്നേറ്റപ്പോൾ ഈ കല്ലുകളെല്ലാം ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഈ മുറികളെല്ലാം മുറിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചാടി മുറ്റത്ത് ചാടി. അത് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചു, എല്ലാവരും ഓടി വന്നു ഞങ്ങളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. 8 മീറ്റർ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. അപകട സാധ്യത നിലനിന്നതോടെ രാജപ്പൻ പഞ്ചായത്തിനും മുൻ MLA PC ജോർജിനും മുൻപ് പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും സ്വീകരിച്ചില്ല. കഴിഞ്ഞ 5 ദിവസം മുൻപ് അടിത്തറയിലെ കല്ലുകൾ ഇളകിയ നിലയിൽ കാണപ്പെട്ടതോടെ കുടുംബാംഗങ്ങൾ റോഡരികിലെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കിടപ്പ് മാറ്റി. ഇവർ സ്ഥിരമായി കിടന്നിരുന്ന മുറിയാണ് തകർന്നത്. കട്ടിലിന് മുകളിലേക്ക് വലിയ കല്ലുകൾ പതിച്ച നിലയിലാണ്. അപകട സാധ്യത മുൻപിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്ന ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത്. റോഡ് നിർമ്മാണ സമയത്ത് തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തി പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതർ നടപടി സ്വീകരിച്ചില്ല. ബെൽറ്റ് വാർത്ത് കല്ല് കെട്ടണമെന്ന് പലരും പറഞ്ഞെങ്കിലും നിർമ്മാണ കരാറുകാരൻ വലിയ കല്ലുകൾ വെറുതെ അടുക്കിവെച്ച് നിർമ്മാണം നടത്തുകയായിരുന്നു. ഇതാണ് അപകട കാരണമായത്. ആരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇതിന്റെ കെട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് കെട്ട് നിർവഹിക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ട ടൈമിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളോട്, എഞ്ചിനീയേഴ്സ്, PWD ആൾക്കാർ അവരോട് പറയുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ അവരതൊന്നും ഉൾക്കൊള്ളാതെ അവരുടെ ഇഷ്ടത്തിന്, എനിക്ക് തോന്നുന്നു ഒരു പ്രോഫിറ്റ് എന്നുള്ള നിലയിൽ അവരുടെ കൊള്ളലാഭത്തിന് വേണ്ടി അവർ നമുക്ക് ഇരുന്നത്, ആക്ച്വലി നമ്മുടെ ഹൗസ് വന്നിട്ട് ഇപ്പം ഹൗസിൻ്റെ ഒരു ഹൈറ്റിലായിരുന്നു ഇരുന്നത്, അതിലും 2x ഉയരത്തിൽ മണ്ണിട്ട് റോഡിനെ ഉയർത്തുകയും അവർ, എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും അധികം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ കെട്ടിൻ്റെ ഒരു പ്രോഫിറ്റ് മാത്രം ഉൾക്കൊണ്ടും അതിൻ്റെ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരുടെ സുരക്ഷിതത്വം ഇതൊന്നും മാനിക്കപ്പെടാതെയാണ് കെട്ടത് എന്ന് വെച്ചാൽ. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ ഫാദർ കറസ്പോണ്ടിംഗ് ആയിട്ട് അന്നിരുന്ന MLA PC ജോർജിനോട്, ബഹുമാനപ്പെട്ട PC ജോർജിനോട് പറയുകയുണ്ടായി, സാർ അത് എല്ലാം ചെയ്തു തരാം എന്ന് പറയുന്നതല്ലാതെ 2-3 നിവേദനങ്ങളും കൊടുത്തു. അന്ന് ഓർക്കണം 20 അല്ലെങ്കിൽ 18 വർഷങ്ങൾക്ക് പിന്നിലാണ് ഈ കെട്ടുകൾ ആരംഭിക്കുന്നത്. അന്ന് ഓൺലൈൻ സൗകര്യമോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്ന ഒരു അടിസ്ഥാനമോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയ്യിലാണ് നിവേദനം കൊടുത്തത്. അതുകൊണ്ട് അതെല്ലാം എനിക്ക് തോന്നുന്നു ചവറ്റുകുട്ടയിൽ പോയ മാതിരി ആയിപ്പോയി. അതിന് വേണ്ട ഒരു സുരക്ഷാ ക്രമീകരണം എടുക്കുകയോ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയോ ചെയ്യാതെയാണ് MLA അധികാരപ്പെട്ടവരും നമ്മളോട് പെരുമാറിയത്. ഇപ്പം ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ അടിസ്ഥാനമായിട്ടും ഇതിൻ്റെ അധികാരികൾ അതിൻ്റെതായ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടാകാതെ നോക്കേണ്ടതായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ
അധികാരികളും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരും ചെയ്യണം. ഇനി ഇതിനുവേണ്ടി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ഇത് PWD ഒരു വർക്കാണ്, അതുകൊണ്ട് അവർ തന്നെ വന്നിട്ട് ഇതിന് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഹൗസിന്റെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ഈ കെട്ടും കോൺക്രീറ്റ് ചെയ്ത് വളരെ അത്രത്തോളം നല്ലതാക്കി തന്നെ തരണം. കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഫ്യൂച്ചർ, ഞങ്ങൾക്ക് വന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് ഒരു പുതിയൊരു സ്ഥലം മേടിച്ച് പ്ലോട്ട് വാങ്ങി അവിടെ നമുക്ക് വീട് വെക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ്. രാത്രി ഭയാനകമായ ശബ്ദം കേട്ട് ഉണർന്ന രാജപ്പനും കുടുംബവും ഓടി പുറത്തിറങ്ങി. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 1:50 കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വിളി വരുന്നു. ഒറ്റ കാറിച്ചയായിരുന്നു. സത്യത്തിൽ രാത്രിയിലൊക്കെ ഒരു കോള് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പേടിയാണ്. ഇത് നമ്മളെ ഇന്ന അല്ലെങ്കിൽ നാളെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിനും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇതിനെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളതാണ്, PWD പരാതി കൊടുത്തിട്ടുള്ള, അതിൻ്റെ എല്ലാ പേപ്പറുകൾ ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, MLA ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ കാര്യം അറിയാമല്ലോ, എന്തെങ്കിലും ഒന്ന് വന്നു കഴിയുമ്പോഴേ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയുള്ളു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് മണ്ണ് മാറ്റി ഇവരുടെ വീട് സേഫാക്കണം, ഇവരുടെ ലൈഫ് സുരക്ഷിതമാക്കി കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എല്ലാം കഴിയുന്ന ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. പിന്നെ MLA കൂടെ ഇടപെട്ടിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പോലീസും രാത്രി തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പഴയ വീട് 3 മുൻപാണ് ബാങ്ക് ലോൺ എടുത്ത് നവീകരിച്ചത്. വീടിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കൽക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന പരാതികൾക്ക് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.